ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഓളവും താളവും ഗായ്സ്. അപ്പോൾ സെയിം നമുക്ക് ഇന്നത്തെ പൂക്കളത്തിലേക്ക് പോവാം. കമ അപ്പോൾ ആദ്യം ചാണകമൊക്കെ എടുത്തിട്ട് വന്നു, ചാണകം തേച്ചു കേട്ടോ. നല്ല കട്ടിയുള്ള ചാണകം ആയതുകൊണ്ട് നമ്മളത് വെള്ളമൊഴിച്ച് നീട്ടി 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 നമ്മൾ ആ പരുവത്തിലേക്ക് എത്തിക്കണം. യെസ്, അപ്പോ പൂ പറിക്കാൻ പോവാം. ചെമ്പരത്തി, മാല ചെമ്പരത്തി. ഓക്കെ, അപ്പൊ കൈസ് ഇന്ന് നല്ല ഭംഗിയുള്ള ഒരു വൈറ്റ് റോസും കൂടി ഇതെവിടെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ നോക്കി ഇങ്ങനെ ചിരിക്കുന്നുണ്ട്, കണ്ടില്ലേ. അപ്പൊ ഞാൻ അതും കൂടി നിങ്ങക്ക് കാണിച്ചുതരാന്ന് വിചാരിച്ചു. അപ്പൊ കൈസ് അങ്ങനെ നമുക്ക് ചെമ്പരത്തി പൊട്ടിക്കാൻ പോവാം. രണ്ടു തട്ടുള്ള ചെമ്പരത്തി പറിക്കാം. ഓക്കെ, യെസ്, നല്ല ഭംഗിയില്ലേ. അത് കുറച്ചു നമുക്ക് നടുക്കിടാനിട്ട് പൂക്കളം പൂ വേണ്ടേ. അപ്പോൾ ഇതാ രണ്ട് രണ്ട് നന്ദേറവട്ടും പൊട്ടിച്ചു. ഓക്കെ, സെറ്റാക്കിയിട്ടുണ്ട്. നമുക്ക് ഓടി ഓടി പൂക്കളിടാം. ഓക്കെ, വൈറ്റ് നടുക്ക് വെച്ചു. ഇനി അതിൻ്റെ താഴെ നമുക്ക് മാല മാല ചെമ്പരത്തിട്ട് കൊടുക്കാം കേട്ടോ. മാല ചെമ്പരത്തി നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. വൈറ്റിൻ്റെ താഴെ അതിട്ടപ്പോൾ നല്ല രസമുണ്ടേ. കാണിച്ചുതരാം, കണ്ടില്ലേ ഗൈസ്. ഓക്കെ, ബാക്കിയുള്ളത് കാണിച്ചുതരാം കേട്ടോ. ഓടിക്കുന്ന കുറച്ച് സ്പീഡ് കൂടുതലായിപ്പോയി. ഓക്കെ, അങ്ങനെ പീച്ച് പീച്ച് ചെമ്പരത്തി ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് അതിൻ്റെ നടക്കൂടെ നമുക്ക് റെഡ് ഇട്ട് കൊടുക്കാം. അങ്ങനെ റെഡ് ഇതാ ഇട്ട് കൊടുത്തു. യെസ്, അപ്പൊ നമ്മുടെ റെഡ് ഇട്ട് കൊടുത്ത പൂ എല്ലാവരും നോക്കൂ ഗൈസ്, നോക്കൂ. ഭംഗിയുണ്ടോ? അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്കൊരു ഐഡിയ കിട്ടുക. നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു വൈറ്റ് കോമ്പിനേഷൻ കൂടെ കൊടുത്താലോ. പിന്നെ നമുക്ക് മഞ്ഞ ചെമ്പരത്തി ഉണ്ടായിരുന്നു കേട്ടോ, അപ്പൊ അത് രണ്ടും കൂടെ പൊട്ടിക്കാനായിട്ട് പോയി ഞാന്. അപ്പൊ അത് കാണിച്ചുതരാം. കാക്കപ്പൂ, വൈറ്റ് കാക്കപ്പൂ ആണ് കേട്ടോ. അപ്പോ നമുക്ക് സെറ്റാക്കി കൊടുത്തു. ഇന്ന് എന്തൊക്കെയാവും എന്നുള്ളത് നമുക്ക് ലാസ്റ്റ് നോക്കട്ടോ. അപ്പൊ ഗൈസ്, എന്നത്തെയും പോലെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനതാ ചെമ്പരത്തി ഒന്നും തൈണ്ടായിരുന്നില്ല, പിന്നെ അത് ഒരെണ്ണം കൂടെ പൊട്ടിക്കാൻ പോയി. ആ ചെമ്പരത്തിയാണത്. ഓക്കെ, അപ്പൊ ആ വരി ഫുള്ളാക്കി ഫില്ലാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഓടി നടന്നൊരു പൂക്കളം. ഏണ്ട ഗൈസ്, ഇന്നത്തെ പൂക്കളം എല്ലാരും കമന്റ് ചെയ്യാൻ മറക്കരുത്. കണ്ടോ, കാക്കാ പൂ മഞ്ഞ ചെമ്പരത്തി. ഓക്കെ, സെറ്റ്. ഇനി നമുക്ക് ആ നാലുപുറം വൈറ്റ് വെച്ച് കൊടുക്കാം. അതിൻ്റെ ഇടയ്ക്കൂടെ കോഴിയമ്മയും കുട്ടികളും അവിടെ ഒന്ന് നിൽക്കുന്നുണ്ട്. ഇന്ന് നമ്മുടെ മിട്ടു ചേട്ടനെ കാണാനില്ല. മിട്ടു ദിവസം എവിടെ പോയാണോ? അതേപോലെ ഇപ്പൊ എനിക്ക് തോന്നണത് കാണുമ്പോ ഗൈസ് മൊത്തത്തില് അലമ്പാണോ സെറ്റാണോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. അമ്മയുടെ പൂക്കളാണെങ്കിൽ അമ്മ പരിപാടി കഴിഞ്ഞ് പോയിട്ടുണ്ടാവും കേട്ടോ. എന്തൊക്കെയാ ഞാൻ ചെയ്യുന്നുണ്ട് എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇങ്ങനെ കാണാൻ നല്ല രസമൊക്കെ ഉണ്ട്. അപ്പൊ ഇന്നത്തെ പൂക്കളം കാണിച്ചതരാം കേട്ടോ. എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ, സെറ്റല്ലേ? അപ്പൊ ഇഷ്ടമായെങ്കിൽ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഹാവ് എ നൈസ് ഡേ, ബൈ.